ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഒരുപാട് ടീ, കാപ്പി, ചായ ഒക്കെ കുടിക്കാൻ ഇഷ്ടമുള്ളവരാണ് നമ്മൾ മലയാളീസ്. ഒരുപാട് വെറൈറ്റി ടീ ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരുപാട് വെറൈറ്റി ടീ കുടിച്ചു നമ്മൾ പരിചിതരുമായി. എന്നാൽ ഇപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു പുതുമയുള്ളൊരു ടീയെക്കുറിച്ചിട്ടാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് കണ്ടുവരുന്ന ഒരു പുഷ്പത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ടീ, അതായത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പുഷ്ടിയോടുകൂടി വളരുന്ന ഒരു ഫ്ലവറാണ് ബന്ദിപ്പൂ. നമ്മുടെ ഇവിടെയൊക്കെ ബന്ദിപ്പൂ എന്നാണ് പറയാറ്, ഇംഗ്ലീഷിൽ മാരിഗോൾഡ് എന്ന് പറയും. ഇത് നമുക്ക് കഴിച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ ഇത് നിങ്ങൾക്ക് ഇനി കിട്ടിയാൽ അഥവാ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ ഇവ നിങ്ങൾ ഉണക്കി സൂക്ഷിക്കുക, അല്ലെങ്കിൽ ഒരുപാടുണ്ട് എങ്കിൽ ഫ്രഷായിട്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അഥവാ നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾ ഈ ടീ പതിവായി കുടിക്കുക. ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യം തന്നെ വെള്ളം തിളപ്പിച്ച് ടീ ആക്കുക. ഇത് നിങ്ങൾ രാവിലെയും വൈകിട്ടും ഒക്കെ കുടിക്കാം. തേൻ ചേർത്ത് കുടിക്കാം, ലെമൺ ചേർത്ത് കഴിക്കാം. ഒരുപാട് വൈറ്റമിൻ സി ധാരാളം അടങ്ങിയ ഒരു ഫ്ലവറാണിത്. നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ ഈ ഒരു ഫ്ലവറിന് സാധിക്കുന്നു. ഡയറക്റ്റ് ആയിട്ട് ഈ ഫ്ലവർ ചൂടുവെള്ളത്തിൽ ഇടാതെ കപ്പിൽ ഫ്ലവർ എടുത്തതിന് ശേഷം അതിൽ ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് നേരം അടച്ചു വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു കാപ്പി അല്ലെങ്കിൽ ഈ ഒരു ടീ നിങ്ങൾക്ക് കുടിക്കുക. കൊച്ചുകുട്ടികൾക്കും ഈ ടീ കൊടുക്കാം കേട്ടോ. ബ്ലഡ് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ എല്ലാം നിങ്ങൾക്ക് ശരീരത്തിൽ വരില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഈ ടീ കുടിച്ചാൽ സ്കിന്നൊക്കെ സോഫ്റ്റ് ആകാനും എന്നും യങ്ങായി ഇരിക്കാനും സാധിക്കുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ ഒരു പുഷ്പം കടലമാവിൽ മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടിയാൽ സ്കിന്ന് ഒരുപാട് യങ്ങായിട്ടിരിക്കുകയും സ്കിന്നിലെ ഡെഡ് സ്കിന്നൊക്കെ മാറി, കരുവാളിപ്പൊക്കെ മാറി, കറുത്ത പാടൊക്കെ മാറി, സ്കിന്നിനെ സോഫ്റ്റ് ആക്കി. ഒരു ബെസ്റ്റ് മാസ്കാണ് സ്കിന്നിനെ സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ക്രീമൊക്കെ വാങ്ങിച്ച് മുഖത്തൊക്കെ ഇട്ട് മുഖം ഡാമേജ് ആക്കാതെ എന്നും യങ് ലുക്കിലിരിക്കാൻ ഈ ഒരു ഫേസ് മാസ്ക് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യുക. എന്നും നമ്മുടെ സ്കിന്ന് ചെറുപ്പമാക്കി വയ്ക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. എന്നാൽ ഈയൊരു ഫ്ലവർ കൊണ്ടുള്ള മാസ്ക് നിങ്ങൾ ഉണ്ടാക്കിയിടുക, ഈ ഒരു ടീ നിങ്ങൾ ഡെയിലി കുടിക്കുക. ഇവ ഉണക്കി സൂക്ഷിച്ച് വെച്ചാൽ ആവശ്യാനുസരണം നമുക്ക് ടീ ആയി ഉപയോഗിക്കാം. ചായ ഇഷ്ടപ്പെടുന്ന മലയാളികൾക്ക് ഒരു നല്ല ചായയാണ് ഇത്. ഇതൊരു ആൻറ്റി ഓക്സിഡൻറ്റ് ടീ ആയതുകൊണ്ട് തന്നെ ധാരാളം കുടിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ചെസ്റ്റിന് പെയിൻ ഉള്ളവർക്ക് നല്ലൊരു റിലീഫ് കിട്ടുമെന്നാണ് പറയുന്നത് ഈ ഒരു ടീ കുടിക്കുക വഴി. ആങ്സൈറ്റി ഒക്കെ ഉള്ളവർക്ക് ഈ ടീ ഗുഡ് ആണ്. എപ്പോഴും മസിൽ പെയിനൊക്കെ ഉള്ളവർക്ക് ഈ ഒരു ടീ കുടിച്ചാൽ പെട്ടെന്ന് റിലീഫ് കിട്ടും. അതുപോലെ തന്നെ ലേഡീസിന് യൂട്രസിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ട് എങ്കിൽ ഈ ഒരു ടീ ബെറ്റർ മെഡിസിൻ തന്നെയാണ്. സ്കിൻ ക്യാൻസർ, ലുക്കീമിയ പോലുള്ള അസുഖങ്ങളുടെ വേരുകൾ ശരീരത്തിലുണ്ട് എങ്കിൽ അവയെ നശിപ്പിക്കാൻ ഈ ഒരു പൂക്കളുടെ ടീക്ക് സാധിക്കുന്നതാണ്. നമ്മുടെ കണ്ണിലെ ഇൻഫെക്ഷൻ, കണ്ണ് റെഡ് കളറാകുക, ഇതിനൊക്കെയുള്ളൊരു പരിഹാരം തന്നെയാണ് ഈ പൂക്കൾ. തലയിൽ ഇതിൻ്റെ വെള്ളം യൂസ് ചെയ്താൽ അതിൻ്റെ സ്കാൽപ്പിലുള്ള ഒരു ഇൻഫെക്ഷൻ പെട്ടെന്ന് മാറ്റാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇത്രയും വാല്യുബിൾ ആയൊരു ഫ്ലവറിനെ നിങ്ങൾ നിസാരമായി കാണണ്ട കേട്ടോ. ഉറപ്പായും ഈ ഒരു ഫ്ലവർ യൂസ് ചെയ്യുക. ഡൗട്ടുള്ളവർ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് ഇതിൻ്റെ ഗുണങ്ങൾ, ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് യൂസ് ചെയ്യുക. നമ്മുടെ ബോഡി സ്കിന്നിലെ മാറ്റങ്ങളൊക്കെ തിരിച്ചറിയുക. ചൈന, ജപ്പാൻ പോലുള്ള രാജ്യം, അതർ കൺട്രീസിലൊക്കെ ലേഡീസ് ധാരാളമായി ഈ ഒരു പൂവ് യൂസ് ചെയ്യുന്നുണ്ട്. കൊച്ചുകുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാം. ഇതിൻ്റെ ഫ്ലവർ വെച്ചിട്ട് ഓയിലൊക്കെ ഉണ്ടാക്കി തേച്ചാൽ സ്കിന്നിലെ ചുളിവൊക്കെ മാറുമെന്നാണ് പറയുന്നത്. ചൊറിച്ചിൽ, ചിരങ്ങ് പോലുള്ള അസുഖങ്ങൾക്ക് ഒക്കെ ഇതിൻ്റെ ഓയിൽ യൂസ്ഫുൾ ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇനി ഈയൊരു ഫ്ലവർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കുക, മാറ്റങ്ങൾ തിരിച്ചറിയുക. ഉറപ്പായും നല്ലൊരു റിസൾട്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഞാൻ ഈയൊരു പൂവിൻ്റെ ഫ്ലവർ ഒരുപാട് തവണ കിട്ടുമ്പോഴൊക്കെ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. എനിക്കൊരു നല്ലൊരു ഗുഡ് സ്മെല്ലൊക്കെ ഉള്ളൊരു ടീയാണ്.
അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമാകും. ഉറപ്പായും നിങ്ങൾ ഈ ഒരു ഫ്ലവർ യൂസ് ചെയ്യുക. ഒരു കുഴപ്പവും ഇല്ലാത്തൊരു ടീ തന്നെയാണ്. നിങ്ങൾക്കിത് ധാരാളമായി യൂസ് ചെയ്യുകയും ചെയ്യാം. ഒരു പ്രോബ്ലവും സ്കിന്നിനും ബോഡിക്കും ഒന്നും ഉണ്ടാകില്ല. ഇത്രയും ഗുണങ്ങളുള്ളൊരു ഫ്ലവർ നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുകയും ചെയ്യരുത്. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാടുണ്ട് അല്ലേ. പെട്ടെന്ന് വിത്ത് മുളച്ച് പൂവാവുന്നൊരു ചെടി കൂടിയാണിത്. നമ്മളിതിനെ കാത്ത് സൂക്ഷിക്കുക, ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് അറിയാൻ ശ്രമിക്കുക. ഓക്കെ, വീഡിയോ യൂസ്ഫുൾ ആണ് എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുകയാണ് എങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ വരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ.